നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഡൽഹിയിൽ നിന്നുള്ള ഒരു വാർത്ത വരുന്നത്, ഡൽഹിയിൽ 6 കൊടും ഭീകരർ അന്വേഷണ ഏജൻസികളുടെ പിടിയിലായി എന്ന വാർത്തയാണ്. അതിൽ തന്നെ 2 പേർ പാകിസ്ഥാനിൽ വെച്ച് ആ ഭീകര പരിശീലനമൊക്കെ ലഭിച്ചവരാണ് എന്ന വാർത്ത വരുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടി അറിയാനുള്ളൂ, ഈ 6 പേരിൽ എത്ര പേർ മലയാളി ഉണ്ടായിരുന്നു എന്നതാണ് ഉറ്റുനോക്കുന്നത്. കാരണം ലോകത്ത് എവിടെയാണെങ്കിലും ഇതുപോലെ ഭീകരവാദികളെയൊക്കെ ഇപ്പോൾ പിടിക്കപ്പെടുമ്പോഴൊക്കെ അതിലൊരു മലയാളി ബന്ധം ഇപ്പോൾ ഉറപ്പായിട്ടും കാണും. തീർച്ചയായിട്ടും ഈ കാര്യത്തിലും കാണും. ഒരുപക്ഷെ ഇനി വരുന്ന വാർത്തകളിൽ അതിൻ്റെ കാര്യം കൂടെ പറഞ്ഞേക്കാം. ഒപ്പം തന്നെ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം ഭീകരവേട്ട ആരംഭിച്ചതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. കേന്ദ്ര ഏജൻസികൾ അവരുടെ അന്വേഷണം വളരെ വേഗത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ലഭ്യമായ അറിവുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് കേരളത്തിൽ നിന്ന് ഉയർന്നു വന്ന പല വിവാദങ്ങളുണ്ട്. നാർക്കോ ജിഹാദ്, അതേപോലെ തന്നെ ഈ കോവിഡ് കാലത്ത് ഈ നമ്മുടെ കേരളത്തിൽ കൂടെ ഒഴുകിയ കോടിക്കണക്കിന് രൂപയുടെ കഞ്ചാവും അതുപോലുള്ള മയക്കുമരുന്നുകളും, കേരള തീരത്ത് വെച്ച് പിടിക്കപ്പെട്ട ശ്രീലങ്കൻ ബോട്ടും, അങ്ങനെ ഒരുപാട് വിധ്വംസക പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഈ വരും മാസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന ആഴ്ചകളിലൊക്കെ കേരളത്തിൽ അന്വേഷണ ഏജൻസികൾ കയറി നിരങ്ങാനുള്ള എല്ലാ സാധ്യതയും, അതായത് ഭീകരവാദികൾക്കാണ് പേടിക്കാനുള്ളത്, സാധാരണ ജനങ്ങൾക്കൊന്നും ഭയക്കേണ്ടതില്ല. എന്തായാലും അവർ അവരുടെ അന്വേഷണം വളരെ ഊർജിതമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ 6 പേരെ പിടിക്കപ്പെട്ടവർ, ഇവരുടെ ലക്ഷ്യം വരുന്ന നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് രാജ്യത്തെ പല ഭാഗങ്ങളിലും സ്ഫോടനം നടത്താനായിരുന്നു അവർ പ്ലാനിട്ടത് എന്ന് പറയുന്നു. എന്തായാലും 2014 ശേഷം സാധാരണ ജനങ്ങൾക്ക് ഇതേപോലുള്ള ഭീഷണിയൊന്നും ഇതുവരെ മുൻപുണ്ടായിരുന്ന പോലെയുള്ള സ്ഫോടനങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള വെടിവെപ്പോ ഒന്നും ഈ രാജ്യത്ത് ഉണ്ടായിട്ടില്ല. 2014 വരെ നമ്മളത് നിരവധി കണ്ടതാണ്. പകരം ഈ 2014 മുതൽ ഇപ്പോൾ ഈ 2021 വരെ നമ്മളെ കാക്കുന്ന നമ്മുടെ പട്ടാളക്കാരിൽ ചിലരെ അവർ വധിച്ചിട്ടുണ്ട്, അത് സത്യമാണ്. പക്ഷേ സാധാരണ ജനങ്ങൾക്ക് ഒരു സ്ഫോടനത്തിൽ ഇരയാവേണ്ടതൊന്നും വന്നിട്ടില്ല എന്നത് നമ്മുടെ കേന്ദ്ര ഭരണം അല്ലെങ്കിൽ ഭരണകൂടം എത്രമാത്രം ജാഗരൂകരായിരിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ്. ഇനി ഇങ്ങോട്ട് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ, അതിൽ നല്ലൊരു ശതമാനം മാമാമാധ്യങ്ങൾ എന്ന വിളിക്കാൻ യോഗ്യരായവർ തന്നെയാണ്. അവർ ഒരുപക്ഷെ ഇനി വരുന്ന കാലങ്ങളിൽ അവർ നടപ്പാക്കാൻ അല്ലെങ്കിൽ നടപ്പിലാക്കാൻ പോകുന്ന ഒരു വാർത്താ വായന ശൈലി ഉണ്ടായിരിക്കും. അത് ഏകദേശം ഇങ്ങനെയായിരിക്കും. ഞാനതിൻ്റെ ഒരു ചെറിയ ഡെമോ കാണിക്കാം. ഷാനി അല്ലെങ്കിൽ സ്മൃതി ബർത്തിക്കാട് അതുപോലുള്ളവർ വന്നിട്ട്, നമസ്കാരം, പ്രധാന വാർത്തകൾ, ഇന്നത്തെ കോവിഡ് കണക്ക് 22,357, അല്ലെങ്കിൽ മരണം ഇത്ര ഇത്ര, അല്ലെങ്കിൽ ഇത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പറയുന്നു. അടുത്തതായിട്ട് കാലാവസ്ഥ പറയുന്നു, മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് പറയുന്നു. അതിനുശേഷം അവർ പറയാൻ പോകുന്നത് പ്രധാന വാർത്തകളൊന്നും വായിക്കുന്നില്ല. ആ വാർത്തകളൊക്കെ വായിച്ചാൽ BJP അല്ലെങ്കിൽ സംഘപരിവാറിന് ഗുണമുണ്ടാവും, അതിനാൽ ഞങ്ങൾ ആ വാർത്ത മുക്കുന്നു. എന്തായാലേ, എന്നാൽ ഇതിൻ്റെ ചെറിയ രീതിയിൽ സംഭവിച്ചു കഴിഞ്ഞു നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഷാനി തന്നെ പരസ്യമായിട്ടൊരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, SDPI ചെയ്യുന്ന അല്ലെങ്കിൽ അതുപോലുള്ള പാർട്ടിക്കാർ ചെയ്യുന്ന ചില അക്രമങ്ങൾ, അതിക്രമങ്ങൾ, കൊലപാതകങ്ങൾ അധികമൊന്നും ഞങ്ങൾ ചർച്ച ചെയ്യാതെ, പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ച ചെയ്യാതെ ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. കാരണം അതിൻ്റെ ഗുണം സംഘപരിവാറിന് കിട്ടും എന്നതുകൊണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണേ. കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ സ്മൃതി ബർത്തിക്കാട് മറ്റൊരു കാര്യം പറഞ്ഞു. അതിന് തലേ ദിവസം നടന്ന ചർച്ചയിൽ രൂക്ഷമായിട്ടുള്ള വാദപ്രതിവാദങ്ങളുണ്ടായി. നാർക്കോ ജിഹാദായിരുന്നു വിഷയം. അപ്പോൾ അത്തരം ചർച്ചകൾ കൂടുതൽ ജനങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ഫലവും BJP അല്ലെങ്കിൽ സംഘപരിവാറിന് കിട്ടും എന്ന് മനസ്സിലാക്കിയപ്പോൾ അന്നത്തെ പിറ്റേ ദിവസത്തെ ചാനലിന് ആ ചാനൽ ചർച്ചയിൽ പാനലിസ്റ്റുകളായിട്ട് വിളിച്ചവരിൽ അങ്ങനെയുള്ളവരെ ആരും അവർ വിളിച്ചില്ല. ഒന്ന് ഓർത്തു നോക്കൂ, അങ്ങനെയുള്ള സംസാരങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ ആരെയും വിളിച്ചില്ല. പകരം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഈ ജിഹാദികൾക്ക് കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നവരെ മാത്രമാണത്രേ അവർ വിളിച്ചത്. സാധാരണ ജനങ്ങൾ, നിങ്ങൾ പണം കൊടുത്തു കാണുന്ന ചാനലുകളാണ് എല്ലാം. ആരും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നില്ല, ആരും തരുന്നില്ല. നമ്മൾ ഓരോ കേബിളാണെങ്കിൽ കേബിൾ, അല്ലെങ്കിൽ സൺഡയറക്റ്റ്, അല്ലെങ്കിൽ അതുപോലുള്ള സൺഡയറക്റ്റോ ഡിഷോ, അത് എന്ത് ഡിഷ് TV എന്തുമായിട്ട്, ഇതിനെല്ലാം നമ്മൾ വരിസംഖ്യ കൊടുക്കുന്നുണ്ട്. TV പണം കൊടുക്കണം, കറണ്ടിന് കൊടുക്കണം. എന്നിട്ട് നമ്മൾ അറിയേണ്ട വാർത്തകൾ നമുക്ക് തരാതെ അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പേര് മാധ്യമപ്രവർത്തനം. അപ്പോൾ ഇത്തരക്കാരെയല്ലേ മാമാധ്യമങ്ങൾ എന്ന് വിളിക്കേണ്ടത്?
നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഇത് നമ്മുടെ രണ്ട് മുഖ്യധാര മാധ്യമങ്ങളിൽ നടന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഈ സ്മൃതി പരത്തിക്കാട് എന്ന് പറഞ്ഞ ആങ്കർ അല്ലെങ്കിൽ ഈ ന്യൂസ് റീഡർ രണ്ട് ദിവസം മുമ്പ് പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞത്. ഷാനി ഏതാനും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമോ അതിൻ്റെ മുമ്പത്തെ വർഷമോ ആണ് ഇതേ പരാമർശം നടത്തിയത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മാധ്യമങ്ങൾ നമ്മളെ വാർത്തകൾ അറിയിക്കുന്ന രീതി. ഇനി ഞങ്ങൾ തന്നെ ഈ ചാനലിൽ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് പെട്രോളിയം GST പറ്റിയാണ്. അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് 2022 ജൂലൈ 1 ശേഷം എപ്പോൾ വേണമെങ്കിലും പെട്രോൾ GST ഉൾപ്പെടാം എന്നതാണ്. അപ്പോൾ പെട്രോൾ GST ഉൾപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും മദ്യവും അതിൽ തന്നെ വരും. അത് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ അടിയായിരിക്കും. കാരണം എന്തുകൊണ്ടാണ് 2022 ജൂലൈ 1 എന്ന ഒരു കണക്കുന്നത്? ആ 2022 ജൂലൈ 1 വരെയാണ് ഈ 5 വർഷത്തേക്ക് GST നഷ്ടപരിഹാര തുക കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കേണ്ടത്. ആ കാലാവധി കഴിയുകയാണ്. അതിനുശേഷം ഏത് ഉൽപ്പന്നവും GST പെടുത്തിയാൽ അതുവഴി സംസ്ഥാന സർക്കാരുകൾക്കുണ്ടാവുന്ന ഒരു നഷ്ടവും കേന്ദ്ര സർക്കാർ കൊടുക്കേണ്ടതില്ല. അതുകൊണ്ട് മാത്രമാണ് ആ കാലാവധി കഴിയാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഇങ്ങനെ ക്ഷമിച്ച് ഇതിന് വില കൂടിയിട്ടും ഇങ്ങനെ കടിച്ച് പിടിച്ച് നിന്നത്. 2022 ജൂലൈ 1 ശേഷം അവർക്ക് പെട്രോളോ ഡീസലോ മദ്യമോ എന്ത് വേണമെങ്കിലും GST ഒരു പ്രശ്നവുമില്ല. അവർക്ക് കിട്ടാനുള്ളത് അവർക്ക് കിട്ടും. പക്ഷേ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ ബാധ്യതയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മുടെ പുതിയ ധനകാര്യമന്ത്രി ഈ 5 വർഷത്തെ GST നഷ്ടപരിഹാര കാലാവധി എന്നത് 10 വർഷത്തേക്ക് നീട്ടണം എന്ന് ഇടയ്ക്ക് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരേ സമയം തന്നെ പെട്രോളിൻ്റെ വില കുറയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ തെറിവിളിക്കുകയും അതേസമയം തന്നെ GST ഉൾപ്പെടുത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുന്ന കേരള സർക്കാരിൻ്റെ ഇരട്ടത്താപ്പും കൂടെ ഈ കൂട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഇവരിവിടെ എത്ര കിടന്നുകൊണ്ട് ആർത്തു വിളിച്ചാലും ശരി, 2022 ജൂലൈ 1 ശേഷം എപ്പോൾ വേണമെങ്കിലും ഇതൊക്കെ GST ഉൾപ്പെടും. കാരണം അതുകൊണ്ട് കേന്ദ്രത്തിന് പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. കേരളം പോലെയുള്ള ചില ഉപഭോക്തൃ സംസ്ഥാനങ്ങൾക്ക് വൻ നഷ്ടമുണ്ടാവും. ഗുജറാത്തോ UPക്കോ ഒന്നും ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. കാരണം അവർക്ക് വരുമാനം കിട്ടുന്ന വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ ഉള്ള ഹിറ്റെക്സിനെയും കൂടെ ഓടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് അനുഭവിക്കണം. ആ കൂട്ടത്തിൽ നമ്മളും കൂടെ അനുഭവിക്കുമല്ലോ എന്നുള്ള ഒരൊറ്റ വിഷമം മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് 15,876 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതേപോലെ തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് 15.12%. 129 പേരാണ് മരണപ്പെട്ടതായിട്ട് സർക്കാർ തന്നെ പറയുന്ന കണക്ക്. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.